നമസ്കാരം. ന്യൂസ് മാഗസിൻ മലയാളത്തിന്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും സർക്കാർ അറിയിപ്പുകളിലേക്കും എല്ലാവർക്കും സ്വാഗതം. പരസ്യങ്ങളും മറ്റിടവേളകളും ഇല്ലാതെ എല്ലാ ദിവസത്തെയും പ്രധാന വാർത്തകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണാൻ ശ്രമിക്കുക. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP മുന്നേറ്റം, ത്രിപുരയിൽ BJP, നാഗാലാൻഡിൽ BJP സഖ്യവും അധികാരത്തിലേക്ക്, മേഘാലയയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നാഷണൽ പീപ്പിൾസ് പാർട്ടി BJPയുടെ പിന്തുണയോടെ ഭരിക്കും, ത്രിപുരയിൽ ത്രികോണ മത്സരം സൃഷ്ടിച്ച പുതിയ പാർട്ടിയായ ത്രിപുരമോദ 13 സീറ്റുകൾ നേടി രണ്ടാം സ്ഥാനത്തേക്ക്, CPM കോൺഗ്രസ് സഖ്യം 3 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു, LDF കൺവീനർ EP ജയരാജന്റെ ഭാര്യ ഇന്ദിര ചെയർപേഴ്സണായുള്ള വൈദേഹം റിസോർട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്, എൻഫോഴ്സ്മെന്റും പരിശോധനയ്ക്കായി എത്തും, റിസോർട്ടിന്റെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നെന്ന പരാതിയിലാണ് അന്വേഷണം. വിനോദയാത്രയ്ക്കെത്തിയ 3 വിദ്യാർത്ഥികൾ ഇടുക്കി മാങ്കുളം വലിയ പാറക്കൂട്ടിൽ പുഴയിൽ മുങ്ങി മരിച്ചു. അങ്കമാലി മഞ്ഞപ്ര ജ്യോതിസ് സെൻട്രൽ സ്കൂളിലെ 9 ക്ലാസ് വിദ്യാർത്ഥികളായ റിച്ചാർഡ്, അനുർജിൻ, ജോയൽ എന്നിവരാണ് മരിച്ചത്. ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചയും അവധിയാക്കാൻ നീക്കം. ആഴ്ചയിൽ 5 ദിവസം പ്രവൃത്തി ദിനമെന്ന ബാങ്ക് യൂണിയനുകളുടെ ആവശ്യം ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ അംഗീകരിച്ചേക്കും. ലൈഫ് മിഷൻ കോഴക്കേസിൽ എം ശിവശങ്കറിന്റെ ജാമ്യഹർജി കൊച്ചിയിലെ പ്രത്യേക CBI കോടതി തള്ളി. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിനാൽ ജാമ്യം നൽകരുതെന്ന ED വാദം കോടതി അംഗീകരിച്ചു. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് 7 തീയതി തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കില്ല. കേരളത്തിലും BJP സർക്കാർ ഉണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയം കഠിന പ്രയത്നത്തിന്റെ ഫലമാണെന്നും വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നന്ദിയും പ്രധാനമന്ത്രി രേഖപ്പെടുത്തി. ശമ്പളത്തിന് ആനുപാതികമായി PF പെൻഷൻ നേടാൻ തൊഴിലാളിയും തൊഴിലുടമയും ചേർന്ന് ജോയിന്റ് ഓപ്ഷൻ നൽകുന്നതിനുള്ള ലിങ്ക് പ്രവർത്തന സജ്ജമായി. ഓപ്ഷൻ നൽകുന്നതിന് May 3 വരെ സമയം അനുവദിച്ചു. പ്രവചനാതീതമായ ഇൻഡോർ പിച്ചിൽ ഇന്ത്യക്കെതിരായ 3 ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്ക് 76 റൺസിന്റെ വിജയ ലക്ഷ്യം. 4 വിക്കറ്റ് നഷ്ടത്തിൽ 156 റൺസ് എന്ന നിലയിൽ രണ്ടാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഒസീസ് 197 റൺസിന് പുറത്തായിരുന്നു. എല്ലാ ദിവസത്തെയും പ്രധാന വാർത്തകൾക്കും മറ്ററിയിപ്പുകൾക്കുമായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണാൻ ശ്രമിക്കുക. Thank you.